पत्त कोल्लम मुंब इറങ്ങിയ दृश्यम ई पडत्तिन्टे कोपियाण्न्नोक्के परंजा नम्मल मलयाळिकल सम्मतिच्चु कोडुक्कुम നെറ്റ്ഫ്ലിക്സിന്റെ വക ഹിന്ദിയിൽ നിന്നും മറ്റൊരു ദൃശ്യം സുജോയ് ഘോഷ് സംവിധാനം ചെയ്ത് കരീന കപൂർ, ജയദീപ് അഹ്ലാവത്ത്, വിജയ് വർമ്മ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഡയറക്റ്റായി OTT റിലീസായ ജാനേ ജാൻ എന്ന ഹിന്ദി ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിൽ അകപ്പെട്ടു പോകുന്ന ഒരു സിംഗിൾ മദർ, ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് കരുതുന്ന ചാക്കോ മാഷിനെ പോലെയുള്ള ഒരു കണക്ക് ടീച്ചർ, പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറും, ഇവർ മൂന്ന് പേരെയും കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ ജാനേ ജാൻ എന്ന് പറഞ്ഞാൽ പ്രിയതമൻ, പ്രിയതമ, അതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ ജീവന്റെ ജീവൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പ്രണയാതുരമായിട്ടുള്ള ഒരു വാക്കാണ്. ഒരു മർഡർ മിസ്റ്ററിക്ക് ഈ പേര് എത്രമാത്രം അനുയോജ്യമാണെന്നുള്ളത് പടം കാണുന്നതിന് മുമ്പ് വരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇന്ദഖാം എന്ന പഴയ ഹിന്ദി സിനിമയിലെ ജാനേ ജാ എന്ന ഹെലൻ പാടി അഭിനയിച്ച ആ ഗാനം ഒരു കരോക്കെ ബാറിൽ കരീന പാടുന്ന ഒരു രംഗം ഈ സിനിമയിലുണ്ട്. ആ സീനില് ചിത്രത്തിലെ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളും അവിടെ സന്നിഹിതരാണ്. അവർ മൂന്ന് പേരും പ്രണയവുമായിട്ട് എങ്ങനെ ലിങ്ക്ഡ് ആയിരിക്കുന്നു എന്നുള്ളത് ആ ഒരൊറ്റ സീനിൽ നിന്ന് നമുക്ക് കാണിച്ചു തരും. ഈ പേര് സിനിമയ്ക്ക് എങ്ങനെ യോജിക്കുന്നു എന്നുള്ളതും ആ രംഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിടിച്ചിരുന്ന ഒരു തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെയും പ്ലസ് പോയിന്റ്. അഭിനയിച്ച മൂന്ന് താരങ്ങളുടെയും മികച്ച പെർഫോമൻസും സിനിമയുടെ കരുത്ത് തന്നെയാണ്. പ്രായമാകും തോറും പ്രകടനം ഒന്നിനൊന്ന് മെച്ചമാക്കുന്ന താരമാണ് കരീന കപൂർ. കരീനയുടെ ആദ്യകാല സിനിമയൊക്കെ കണ്ടു നോക്കി അറിയാം. ഇപ്പോൾ അശോകയായാലും ഖുഷി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നമ്മുടെ ഖുഷിയുടെ റീമേക്ക്, അങ്ങനെ കുറെ ഒരു തുഷാർ കപൂറിൻ്റെ കൂടെയുള്ള സിനിമയുണ്ട്. അതിലൊക്കെ നോക്കിയാൽ ഒരു എക്സ്പ്രഷൻ രണ്ടിടത്ത് 10 എക്സ്പ്രഷൻ കൊടുക്കുന്ന രീതിയിൽ ഓവർ ആക്ടിങ് ആയിരുന്നു അക്കാലത്ത് കരീന. അതിൽ നിന്നും ഉഡ്താ പഞ്ചാബിലും ഇപ്പോൾ ജാനേ ജാനിലും ഒക്കെ നോക്കിയാൽ ഇപ്പോഴുള്ള ഒരു സബ്റ്റിൽ എക്സ്പ്രഷൻ വഴി അവർ മുന്നോട്ട് വന്ന ആ ഒരു അഭിനയത്തിന്റെ ദൂരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിജയ് വർമ്മ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു നടനാണ്. ഈ ചിത്രത്തിലെ ഇൻസ്പെക്ടറുടെ വേഷം പുള്ളി പതിവ് പോലെ തന്നെ ഗംഭീരമാക്കിയിട്ടുണ്ട്. എങ്കിലും സിനിമയിലെ യഥാർത്ഥത്തിലുള്ള താരം ജയദീപ് അഹ്ലാവത്താണ്. എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്ന നരേൻ എന്ന കഥാപാത്രം, ആ ഒരു കണക്ക് ടീച്ചർ, പുള്ളി അത് പൊളിച്ചെടുക്കിയിട്ടുണ്ട്. സിനിമയിൽ കുറെ സീനുകൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കരീന ക്രൈം എങ്ങനെ ചെയ്തു എന്ന് വിജയ് സങ്കല്പിക്കുന്ന ഒരു സീനുണ്ട്, അത് ഗംഭീരമായിട്ട് തന്നെ തോന്നി. അതുപോലെ തന്നെ കണക്കുമാഷും ഇൻസ്പെക്ടറും കൂടി ഫൈറ്റ് ചെയ്യുന്നത്, ആ കരാട്ടെ, എന്താ കരാട്ടെ, കുംഫു, ജൂഡോ, എന്തോ അത് ചെയ്യുന്നതും അതിനിടയ്ക്ക് ഇവരിങ്ങനെ നടന്ന് സംസാരിക്കുന്നതും ഒരേപോലെ കാണിക്കുന്നതും, അങ്ങനെ കുറെ സീനുകൾ. ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കിയാൽ ഇതിന്റെ ക്യാമറ, മ്യൂസിക് എന്നിവ മികച്ചതായിരുന്നു. അതുപോലെ മഞ്ഞു നിറഞ്ഞ ലൊക്കേഷനും കളർ ടോണും പടത്തിന്റെ ആ ഒരു മിസ്റ്ററി മൂഡിന് ആക്കം കൂട്ടുന്നുമുണ്ട്. ഒരു പ്രധാന കഥാപാത്രത്തിന് മറ്റേയാളോട് തോന്നുന്ന വല്ലാത്ത അടുപ്പത്തിന് കാരണമാകുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് കാണിച്ചത് എനിക്ക് അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള അടുപ്പം ഉണ്ടാക്കാനുള്ള ആ ഒരു കാരണം കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് കുറച്ചുകൂടി മികച്ചതാക്കി കാണിക്കാമായിരുന്നു എന്ന് തോന്നി. ദൃശ്യം സിനിമയോടുള്ള വല്ലാത്ത സാദൃശ്യം കാരണം ഇത് അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഒരുക്കിയ തിരക്കഥയാണെന്ന് ഞാൻ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു കൊറിയൻ സിനിമയുടെ റീമേക്ക് ആണെന്ന് പിന്നെ കേട്ടു. ഞാൻ പണ്ട് പലതവണ പലരുടെയും റിവ്യൂ ഒക്കെ വായിച്ച് കാണണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കൊറിയൻ സിനിമയാണ് 2012 ഇറങ്ങിയിട്ടുള്ള പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ റീമേക്ക് ആണിതെന്നാണ് ഞാൻ കേട്ടത്. പിന്നീടാണ് മനസ്സിലാക്കിയത് അതിനേക്കാൾ മുമ്പ് ഇറങ്ങിയ വേറൊരു സിനിമയുണ്ട്, 2008 റിലീസായിട്ടുള്ള സസ്പെക്ട് എക്സ് എന്ന ജാപ്പനീസ് ചിത്രം. എന്നാൽ ആ കൊറിയൻ സിനിമയും ഈ ജാപ്പനീസ് പടവും ഈ പടവും എല്ലാം ദ ഡിവോഷൻ ഓഫ് ദി സസ്പെക്ട് എക്സ് എന്ന പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ അഡാപ്റ്റേഷൻ ആണെന്നുള്ളത് മറ്റൊരു പരസ്യമായ രഹസ്യമാണ്. ഈ ബുക്കിൽ നിന്ന് തന്നെയാണ് ദൃശ്യത്തിന്റെ മെയിൻ പ്ലോട്ട് അടിച്ചു മാറ്റിയതെന്ന് ഹേറ്റേഴ്സ് ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഡോൺ വറി ജിത്തു ജോസഫ്, ഞങ്ങൾ അങ്ങനെ സംശയിക്കുകയൊന്നുമില്ല. പക്ഷേ ഈ സിനിമയുടെ നിർമ്മാതാവ് ഏക്താ കപൂർ തനിക്കാണ് പുസ്തകത്തിന്റെ അഡാപ്റ്റേഷൻ റൈറ്റ്സ് ഉള്ളതെന്നും ഇതിന്റെ കഥയുമായി സാമ്യമുള്ള ദൃശ്യം ഇല്ലീഗൽ റീമേക്ക് ആണെന്നും പറഞ്ഞ് ഏക്താ കപൂർ കേസിന് പോയി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇതിനൊക്കെ പിന്നിലെ നേര് എന്താണോ എന്തോ, ആ രഹസ്യം അതെന്നോടൊപ്പം മണ്ണിലലിഞ്ഞില്ലാതാകും. എന്തെങ്കിലും ആട്ടെ, ഇൻസ്പയർഡ് ആകുന്ന ഒരു വലിയ തെറ്റൊന്നുമല്ല. അതുപോലെ തന്നെ റീമേക്ക് ആണെന്ന് വെച്ചിട്ട് കുത്തിയിരുന്ന് ഈ പടത്തെ കുറ്റം പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് തന്നെ അവർ ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കൊറിയൻ പടവും കണ്ടിട്ടില്ല, പുസ്തകവും വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ പടം നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് കണ്ടത്.